കോടഞ്ചേരി മിശ്ര വിവാഹത്തിൽ മുൻ നിലപാട് തിരുത്തി ജോർജൻ തോമസും രംഗത്തെത്തി. ലവ് ജിഗാദ് കേരളത്തിലില്ലെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും ജോർജൻ തോമസ് വ്യക്തമാക്കി. കോടഞ്ചേരിയിലെ CPM ലോക്കൽ കമ്മിറ്റി അംഗം MS ഷിജിന്റെ മിശ്രവിവാഹത്തെ ചൊല്ലിയുള്ള വിവാഹത്തിലാണ് ജോർജൻ തോമസ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. ജോർജൻ തോമസിന്റെ പ്രസ്താവനയ്ക്കെതിരെ നേരത്തെ DYFI രംഗത്തെത്തിയിരുന്നു. ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട യുവതിയെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട DYFI നേതാവ് വിവാഹം കഴിക്കുകയും പിന്നാലെ യുവതിയുടെ ബന്ധുക്കൾ വിവാഹത്തിന് പിന്നിൽ ലവ് ജിഹാദാണെന്ന ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനെ പിന്തുണച്ചാണ് CPM ജില്ലാ സെക്രട്ടറി അംഗം ജോർജൻ തോമസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നത്. ഇത് വിവാദമായതോടെയാണ് ജോർജൻ തോമസ് മുൻ നിലപാട് തിരുത്തിയത്. തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും NIA സംസ്ഥാന മുഖ്യമന്ത്രിയും ഇല്ലെന്ന് പറഞ്ഞ ലവ് ജിഹാദ് ഉണ്ടെന്ന് താൻ എങ്ങനെ പറയുമെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്നലെ ഞാൻ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതായിട്ടാണ് വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ലവ് ജിഹാദ് എന്ന് പറയുന്ന പദം ഞങ്ങളതല്ല, RSS ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഷയമാണ്. ജിഹാദ് എന്ന് പറയുന്ന പദത്തിന് ഒരുപാട് അർത്ഥതലങ്ങൾ വേറെ. അത് ലവ് ജിഹാദുമായിട്ട് കൂട്ടിക്കെട്ടിയതും അതേപോലുള്ള സംഗതികളാക്കിയതൊക്കെ RSS. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രതിഭാസം നിലനിൽക്കുന്നില്ല എന്നത് സർക്കാരും സുഖ പിണറായിയും NIA അന്വേഷണ ഏജൻസി കേന്ദ്ര അന്വേഷണ ഏജൻസിയും വ്യക്തമാക്കിയതാണ്. അതിൻ്റെ അപ്പുറം അത് ഇവിടെ ഉണ്ടെന്ന് ഞാനെങ്ങനെയാണ് പറയുക? ഞാൻ പറഞ്ഞിട്ടില്ല. സമസ്ത മേഖലയിലും തീവ്രവാദം പിടിമുറുക്കുന്ന കാലത്ത് വിവാഹം പുതുതലമുറയ്ക്ക് മാതൃകയാണെന്ന് DYFI ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. CTV പ്രാദേശിക വാർത്ത മുക്കം.